മതശാസനകൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ, അത് മിക്കപ്പോഴും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങൾക്ക് വിലങ്ങിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പലപ്പോഴും പലയിടത്തും പലതരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. ഇറാനിൽ കുറച്ച് കാലമായി വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. യുവാക്കളും സ്ത്രീകളും ഒക്കെ തെരുവിലിറങ്ങി. അബ്ദുൾ റഷീദ് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. റഷീദ്, ഈ ഹിജാബ് വിരുദ്ധ സമരം എന്നതിനപ്പുറത്തേക്ക് ഇറാനിലെ പ്രക്ഷോഭം വളരുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം രണ്ട് നടിമാരെ കൂടി തടങ്കലിലാക്കിയിരിക്കുന്നു എന്നതാണ്. സെപ്റ്റംബർ 16 മഹ്സ അമിനി എന്ന 22 വയസ്സുള്ള പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നത് തെഹ്റാനിൽ. അതിനെ തുടർന്നാണ് ഇറാൻ ഇതുവരെ കാണാത്ത ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ഓരോ ദിവസം കഴിയും തോറും ആ പ്രക്ഷോഭം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പലതവണ വളരെ ബലം പ്രയോഗിച്ച് സർക്കാർ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. നിരവധി ഇടങ്ങളിൽ വെടിവെപ്പുണ്ടായി, ലാത്തിചാർജ് ഉണ്ടായി. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ പ്രശസ്തരായ വ്യക്തികൾ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ചലച്ചിത്ര നടിമാരെയാണ്, ഹെൻഗമെ ഗാസിയാനി, ഖത്തയൂൻ റിയാഹി. ഈ രണ്ട് താരങ്ങളും ഇറാനിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ താരങ്ങളാണ്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് ശിരോവസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ പ്രക്ഷോഭകർക്കൊപ്പം ചേർന്നിരുന്നു. അതാണ് പൊടുന്നനെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഇറാൻ സർക്കാരിന് കാരണമായത്. എന്ത് സംഭവിച്ചാലും പ്രക്ഷോഭത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് ഇക്കൂട്ടത്തിൽ ഗാസിയാനി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ തന്നെ ജയിലിൽ തുടരുകയാണ്. ഇവരുടെ മറ്റ് പല പ്രക്ഷോഭകാരികളും ചെയ്തതുപോലെ തന്നെ ഇവരെ വിചാരണ നടത്തും. രാജ്യദ്രോഹം, സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കൽ, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇവരെ വിചാരണ ചെയ്യുമെന്നാണ് ഇറാന്റെ തന്നെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. ഈ സമയവും ഇറാനുള്ളിൽ പ്രക്ഷോഭം അതിശക്തമായി തന്നെ തുടരുകയാണ്. അബ്ജോദ്.